ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മണിത്താറാവിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് മണിത്താറാവിനെ പറ്റിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മണിത്താറാവിനെ പറ്റി കൂടുതൽ അടുത്തറിയുവാനും അതിനോടൊപ്പം തന്നെ വീട്ടിലാർക്കെങ്കിലും വളർത്തുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. മറ്റു താറാവുകളിൽ നിന്നും വളരെ വ്യത്യസ്ത ഇനം താറാവാണ് മണിത്താറാവുകൾ. ഇവയുടെ വിശേഷങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രത്യേകത എന്നത് വളരെ ശബ്ദശല്യം വളരെ കുറവുള്ള ഇനമാണ്. ചെറിയ രീതിയിലുള്ള ശബ്ദം മാത്രമേ ഇവ പുറപ്പെടുവിക്കാറുള്ളൂ. അപ്പോൾ വീട്ടിൽ വളർത്തുന്നവർക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും, കാരണം ഇവയ്ക്ക് ശബ്ദമൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുകയും ചെയ്യത്തില്ല. ഏതു കാലാവസ്ഥയും അതിജീവിക്കാൻ കരുത്തുള്ള ഇനമാണ്. ഉയർന്ന രോഗപ്രതിരോധ ശേഷിയും ഉണ്ട്. മറ്റൊരു വലിയ പ്രത്യേകതയാണ് വളരെ കുറച്ച് വെള്ളം മാത്രം മതി. സാധാരണ താറാവുകളെ പോലെ ഇവർക്ക് നീന്തി നടക്കുവാൻ വലിയ കുളങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ചെറിയൊരു ബേസിനിൽ വെള്ളം വെച്ചു കൊടുത്താൽ മാത്രം മതി. ഇവയെ ചില സ്ഥലങ്ങളിൽ ഫ്ലൈയിങ് ഡക്ക് എന്നും വിളിക്കാറുണ്ട്. കാരണം ഇവ വീടിന് മുകളിലും മരത്തിലും ഒക്കെ പറന്നു കയറി ഇരിക്കാൻ പറ്റുന്ന ഇനമാണ്. 6-7 മാസം പ്രായമായ പെൺ മണിത്താറാവുകളാണ് കൂടുതലും പറക്കാൻ കഴിയുന്നത്. ചിറകുകൾ ക്ലിപ്പ് ചെയ്ത് വിടുകയാണെങ്കിൽ ഇത് നമുക്ക് ഒഴിവാക്കാം. മറ്റൊരു പ്രത്യേകതയാണ് സ്വന്തമായിട്ട് തന്നെ അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കും. പ്രായപൂർത്തിയായി 6-7 മാസം ആകുമ്പോഴാണ് ഇവ മുട്ടയിടുവാൻ തുടങ്ങുന്നത്. മുട്ട വിരിയുവാൻ 33-35 ദിവസം വരെ എടുക്കുന്നു. 15 വരെ മുട്ടയിട്ടതിനു ശേഷം സ്വന്തമായിട്ട് തന്നെ അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നു. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളായതിനു ശേഷം അവയ്ക്ക് സ്റ്റാർട്ടർ ഫുഡാണ് കഴിക്കുവാൻ കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമുള്ളതാണ്. അലങ്കാരത്തിനും മുട്ടയ്ക്കും മാംസത്തിനും കൂടെ ഏറ്റവും യോജിച്ച ഇനം താറാവാണ്. ആൺ മണിത്താറാവുകൾ നല്ല കാവൽ പാറാവുകാർ കൂടിയാണ്. ആൺ മണിത്താറാവുകളെയും പെൺ മണിത്താറാവുകളെയും തിരിച്ചറിയുന്നത് അവയുടെ തൂക്കവും വലിപ്പവും വെച്ചിട്ടാണ്. ആൺ മണിത്താറാവുകൾക്ക് 6.5 കിലോ വരെ തൂക്കം വരുന്നുണ്ട്. എന്നാൽ പെൺ മണിത്താറാവുകൾക്ക് വളരെ ഭാരം വളരെ കുറവായിരിക്കും, 3.5 കിലോ വരെയൊക്കെ തൂക്കം വെക്കാറുള്ളൂ. പിന്നെ അവയുടെ വാലുകളുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് മണിത്താറാവ് പെണ്ണാണോ ആണാണോ എന്നും തിരിച്ചറിയാൻ കഴിയും. വാലിന് നീളം കൂടിയവ ആൺ മണിത്താറാവുകളായിരിക്കും. കോഴികളെ അപേക്ഷിച്ച് ഇവയുടെ കാഷ്ടത്തിന്റെ ദുർഗന്ധം തീരെ കുറവാണ്. സാധാരണ താറാവുകളെ വളർത്തുമ്പോൾ ഉള്ള ദുർഗന്ധം ഇവയുടെ കാര്യത്തിൽ ഉണ്ടാവുകയേ ചെയ്യത്തില്ല. മറ്റു താറാവിനെ പോലെ പരിസരം ഒത്തിരി വൃത്തികേടാക്കുകയും ചെയ്യത്തില്ല. അരിയും ഗോതമ്പും നന്നായിട്ട് കഴുകിയതിനു ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിലാണ് ഈ അരിയും ഗോതമ്പും ഇട്ടുകൊടുക്കുന്നത്. കണ്ടത്തിലൊക്കെ വളർന്നു വരുന്ന പോച്ചയും അതോടൊപ്പം തന്നെ വാഴപ്പിണ്ടിയും ഒക്കെ കൊടുക്കാറുണ്ട്. കൂടാതെ അടുക്കള മാലിന്യവും ഇവ ഭക്ഷണമാക്കുന്നു. വർഷത്തിൽ 60 മുതൽ 120 മുട്ട വരെ ഇടുന്നു. ഇവ നാടൻ കോഴികൾക്ക് തുല്യമാണ്. കൂടാതെ പോഷക സമത്വവും ഔഷധ മൂല്യമുള്ള താറാവ് മുട്ടയും ലഭിക്കുന്നു. വളരെ കുറഞ്ഞ സ്ഥലത്ത് തന്നെ നമുക്ക് ഇവയെ തുറന്നുവിട്ട് വളർത്താവുന്നതാണ്. കീരിശല്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് സൈഡിലെല്ലാം നമ്മൾ ഷീറ്റ് വെച്ച് മറച്ചേക്കുന്നത്. മണിത്താറാവിനെ പറ്റി കൂടുതൽ അടുത്തറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മണിത്താറാവുകളെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ
തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും പുതുതായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.